നേതാക്കൾ. ബഹുമാനപ്പെട്ട താജുശ്ശരീഅ അലിക്കുഞ്ഞുസ്താദവറുകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നേയുള്ളൂ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളായ വി എസ് ഉസ്താദും കേസുകളോട് നിങ്ങളെ നാട്ടിലെ പഴയ ഞാൻ ആദ്യകാലത്ത് വരുമ്പോഴുള്ള മുദരിസും ആയ സാദി ഉസ്താദ് ഹുസൈൻ സാദി ഉസ്താദ്, അതുപോലെ പാത്തൂര് തുടങ്ങിയ ഒരുപാട് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇതിനായ ഞാൻ ഇവിടുന്ന് കുറെ അകലെ ഒരു പ്രസംഗം, അതും കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പ്രസംഗം, അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് വണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോയിട്ട് രാവിലെ സുബഹിക്ക് കോഴിക്കോട്ടൊരു മീറ്റിങ്ങും. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് ഒരല്പം ബർക്കത്തിന് വേണ്ടി സംസാരിച്ച് പോകാൻ സംഘാടകരോട് അനുമതി വാങ്ങിയപ്പോൾ അവർ അനുമതി തന്നതിൽ ഞാൻ പ്രത്യേകം അവർക്ക് എൻ്റെ വകയിൽ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തണം. ഇതൊരു വലിയ ബഹുമാനമുള്ള മഹത്വമേറിയ മാസത്തിലാണ് ഈ അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. إن عدة السهور عند الله 12 شهرا في كتاب الله الله വിന്റെ തീരുമാനം കൊല്ലം ഒരു വർഷത്തിന് 12 മാസമാണ്. ആ മാസങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്, പ്രത്യേകം ബഹുമാനമുള്ള മാസങ്ങൾ. കൊല്ലത്തിന്റെ തലക്ക് മുഹറം, അവസാനം ദുൽഖഅദ് ദുൽഹജ്ജ്, മധ്യത്തിൽ റജബ്. ഇങ്ങനെ 4 മാസമാണ് ഖുർആൻ പ്രത്യേകമായി പവിത്ര മാസം എന്ന് ഈ ആയത്തിൽ വിവരിച്ചിട്ടുള്ള 4 മാസം. പരിശുദ്ധ റമളാനിന് മഹത്വം ഉണ്ട്, റബീഉൽ അവ്വലിന് പ്രത്യേകതയുണ്ട്, അതെല്ലാം വേറെ. ഖുർആനിൽ ഈ പറഞ്ഞ സ്ഥലത്ത് 4 മാസങ്ങൾ പറഞ്ഞതിൽ ഈ 4 മാസമാണ് ഉൾപ്പെടുന്നത്. അതിൽ വളരെ പ്രത്യേകതയുള്ള മാസമാണ് റജബ്. റജബ് മാസം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ, എല്ലാവരും ഇങ്ങോട്ട് നോക്കണം, ഇത് ഹൈവേ റോഡാണ്, അതിലിങ്ങനെ ബസ്സും ലോറിയും കാറും ജീപ്പൊക്കെ എത്ര കാലമായി പോകാൻ തുടങ്ങിയിട്ട്, ഇനി നാളെയും പോവും, ഇന്നലെയും പോയിട്ടുണ്ട്, ഇന്നും പോവും. നമ്മൾ അത് നോക്കേണ്ടതില്ല, അതിൻഷാല്ലാ അതിൻ്റെ ഡ്രൈവർ ശരിക്ക് നോക്കും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഏത് വണ്ടിയിലാണോ ഉള്ളത് ആ വണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകം ബഹുമാനം നൽകി. കൊല്ലത്തിന്റെ തുടക്കത്തിൽ ഒരു മാസം, മധ്യത്തിൽ റജബ്, അവസാനം ദുൽഖഅദ് ദുൽഹജ്ജ്. അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് കൊല്ലം തുടക്കം തന്നെ ഒരു ബഹുമാനമുള്ള മാസം. മധ്യത്തിൽ റജബ്, അവസാനം രണ്ട് ബഹുമാനമുള്ള മാസം ദുൽഖഅദ് ദുൽഹജ്ജ്. അത് അല്ലാഹു നമുക്ക് ഇത് അനുഗ്രഹമാണ്. റജബ് മാസം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിത്തിടുന്ന മാസമാണ്. ഒരു സംഗതി നമുക്ക് കായപറിക്കണമെങ്കിൽ വിത്തിട്ട് മരം വലുതായി അതിന് വളം ചേർത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ അതിൻ്റെ മുകളിൽ കായണ്ടായാ പറയും. ഇതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ അതിൻ്റെ വിത്തിടുന്ന മാസമാണ് റജബ്. ആ വിത്തിട്ടത് നനക്കുകയും വളം ചേർക്കുകയും ചെയ്യുന്ന മാസമാണ് ശഅബാൻ. അതിൻ്റെ കായ പറിക്കുന്ന മാസമാണ് റമദാൻ.
ഇങ്ങനെ ഇമാമിങ്ങൾ റജബിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ റജബ് മാസം പ്രത്യേകം ബർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബാരിക് ലനാ ഫീ റമളാൻ, ഒരു റിപ്പോർട്ടിൽ വബല്ലിഗ്ന റമളാൻ, അങ്ങനെ റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകാനും റമളാനിൽ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി റമളാനിൽ ജീവിച്ചിരിപ്പുണ്ടാകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിലും തബറാനിയുടെ ദഅവാത്തിലും അതുപോലെ വേറെ കിതാബുകളിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹത്തായ റജബ് മാസത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. ഈ റജബ് മാസത്തിലാണ് ഇന്ത്യ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു വർഗീയതയും കലാപവും കുഴപ്പവും ഇല്ലാതെ ആത്മീയ ചൈതന്യത്തിലൂടെ കറാമത്തുകളും അത്ഭുതങ്ങളും ആത്മീയമായ നന്മകളും വിതരണം ചെയ്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു തആല അവന്റെ തീരുമാനപ്രകാരം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങൾ വഫാത്തായ മാസമാണ് റജബ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും നടന്ന മാസമാണ് റജബ്. അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുള്ള മാസമാണ് റജബ്. നിങ്ങളെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടത് റജബ് മാസം. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അങ്ങനെ തൊട്ട ദിവസത്തിൽ ആണ് അല്ലാഹു തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും സന്തോഷം നൽകട്ടെ. ഈ മുട്ടം പ്രദേശത്ത് നമ്മുടെ ഹുസൈൻ സഅദി അവർകൾ ദർസ് നടത്തുന്ന കാലത്താണെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ വാള് പറയാൻ വന്നിട്ടുണ്ട്, പലപ്പോഴും പിന്നീട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഈ നാട്ടിൽ പലപ്പോഴും ഞാൻ താമസിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് കൂടിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പണി നടക്കുമ്പോഴൊക്കെ ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ മുട്ടത്ത് അന്നൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഖതീബ് ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ആദ്യകാലത്ത് ഞാനിവിടെ വരുമ്പോഴുണ്ടായിരുന്ന പള്ളിയിൽ സേവനം ചെയ്യുന്ന മുഅദ്ദിനും നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ ഹനീഫ് സാഹിബിന്റെ പിതാവടക്കം അന്നുണ്ടായിരുന്ന പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും സന്തോഷം നൽകട്ടെ. അവരെയും നമ്മളെയും എല്ലാം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ഈ നാട്ടിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള നാടുകളിലും ലോകം മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മുഴുവനും അല്ലാഹു ഈ മഹത്തായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കും എല്ലാ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടത് ശഅബാൻ മാസത്തിലാണ്. രണ്ടാം സലാത്ത് വാർഷികവും മതപ്രഭാഷണവും എന്നാണ് ഇവിടെ നോട്ടീസിന്റെ ഹെഡിങ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ്. അതൊരു സുന്നത്തായ കർമ്മം മാത്രം അല്ല,
ഇപ്പോൾ നമ്മൾ മഗ്‌രിബിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരം സുന്നത്തുള്ള പല സ്ഥലങ്ങളും ഉണ്ട്, സമയങ്ങളുണ്ട്. പക്ഷേ നിസ്കാരം അഞ്ചു വഖ്ത് നിർബന്ധമാണ്. ഇതുപോലെ റജബ് മാസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസങ്ങളിൽ ഒന്നാണ് റജബ്. റജബ് 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നതിൽ ആർക്കും തർക്കത്തിന് അവകാശം ഇല്ല. റജബ് 27, റജബ് 28, റജബ് 29, റജബ് 30 ഉണ്ടെങ്കിൽ 30, ശബാൻ 1, 2, 3 എല്ലാം നോമ്പെടുക്കൽ സുന്നത്താണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോന്നറിയില്ല, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. സാധാരണക്കാര് മുത്തഅല്ലിമീങ്ങളോട് എന്നെ സംശയം ചോദിച്ചു, കാരണം വലിയ മുസ്ലിംമാരെ സംശയം ചോദിക്കാൻ കിട്ടൂല. കിട്ടിയാൽ തന്നെ അവർക്ക് ചിലപ്പോ സമയം ഉണ്ടാവില്ല, സമയം ഉണ്ടായാൽ തന്നെ ചോദിക്കാൻ പേടിയായി. ഇങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ല മുത്തഅല്ലിമീങ്ങളോട് സംശയം ചോദിക്കുമ്പോ. അപ്പൊ മുത്തഅല്ലിമീങ്ങളോടാണ് സാധാരണക്കാര് പലരും സംശയം ചോദിക്കുക. വാസ്തവത്തിൽ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ, അവർ സംശയം ചോദിക്കേണ്ടവരാണ്, അവർ ഫത്വ കൊടുക്കേണ്ടവരല്ല. പക്ഷേ ആളുകൾ എളുപ്പത്തിന് വേണ്ടി മുത്തഅല്ലിമീങ്ങളോട് പലപ്പോഴും സംശയം ചോദിച്ചു. അപ്പൊ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബണ്ടിയും ശ്രദ്ധിക്കരുത്, കാരണം കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുമ്പോ കണ്ണ് ആ പില്ലറിന്റെ നേരെ ഇങ്ങനെ ശരിക്ക് ആ നമ്മള് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുമ്പോ നേരെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മനസ്സിലാവൂല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മള് റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് മറുപടി പറയുന്നത്. കാരണം ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫയിൽ തന്നെ എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, അതിന്റെ പുറമെ എല്ലാ മാസവും 1, 2, 3 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ റജബ് 27 അതിൽപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പൊ 27 നോമ്പെടുക്കണം. അയ്യാമുൽ ബീദ്, അയ്യാമുൽ സൂദ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ വെളുത്ത രാവിന്റെ പകലുകൾ, ചന്ദ്രനെ ശരിക്കും കാണുന്ന 13, 14, 15 ദിവസം. ആ 3 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് മാസത്തിൽ 13 പെരുന്നാളായത് കൊണ്ട് വേണ്ട. റമദാനിൽ പിന്നെ നോമ്പെടുക്കൽ വുജൂബാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജിലും 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ ബറാഅത്തിന്റെ അന്ന് ശഅബാൻ 15 നോമ്പെടുക്കണോ എന്ന് ചോദിക്കേണ്ടയില്ല, കാരണം ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ്. ആ മാസത്തിലെ 15 എന്തായാലും നോമ്പെടുക്കണമല്ലോ. പിന്നെ ബറാഅത്തിന്റെ നോമ്പെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കേണ്ടില്ല, എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ഇതുപോലെ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ എന്ന് ചോദിക്കണ്ട, എല്ലാ മാസത്തിലും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത് അയ്യാമുസ് സൂദ്, രാത്രിയിൽ ചന്ദ്രനെ കാണാൻ പ്രയാസമുള്ള അതിന്റെ പകലുകൾ, അതാണ് 27, 28, 29. ചിലപ്പം മാസം 30 ഉണ്ടാവും, അപ്പൊ 30 27 തുടങ്ങിയാൽ 27, 28, 29 ആണെങ്കിൽ നമുക്ക് 3 ദിവസം നോമ്പ് കിട്ടും. ഇനി അഥവാ 30 ഉണ്ടെങ്കിലോ 30 കൂടി നോമ്പെടുത്താൽ മതിയല്ലോ. ഇനി അല്ല 1 ആണെങ്കിലോ, ഏതായാലും എല്ലാ മാസവും 1, 2, 3 നോമ്പെടുക്കാൻ സുന്നത്തുണ്ടല്ലോ. അതിന്റെ പുറമെ 27 എടുക്കാത്തവർക്ക് 1 അയ്യാമ സൂദിന്റെ നോമ്പ് ഏതായിരുന്നാലും ഉണ്ട്. അപ്പൊ ആകയാൽ ഇത് മുഴുവനും വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു ഹജ്ജർ ലഹൈതമി തങ്ങൾ 27, 28, 29 1, 2, 3 നോമ്പ് സുന്നത്തുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ഫിഖ്ഹിന്റെ കിതാബിലുണ്ടോ എന്ന് ആരും ചോദിക്കേണ്ട, എല്ലാ മാസത്തിലും നോമ്പെടുക്കൽ 27 സുന്നത്തുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്.
രണ്ടാമതായി ആ നോമ്പ് അതിന് രണ്ട് അഡ്രസ് ഉണ്ടോ അല്ല ഒരഡ്രസ്സാണോ, അങ്ങനെ ഒരു ചർച്ച വരാം. രണ്ട് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. മുട്ടത്ത് ഒരു ഉദാഹരണമാണ്, ആരും ബേജാറാണ്ട. മുട്ടത്ത് നിന്ന് എന്റെ മകൻ ഒരു കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ഈ മുട്ടത്ത് വരുമ്പോ പുതിയാപ്പളുടെ വാപ്പിയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ ഒരു ചായ പാസ്സാകുന്ന ഉറപ്പാണ്. അതേസമയത്ത് ഞാൻ ഇപ്പോൾ പുതിയാപ്പളുടെ വാപ്പിയൊന്നല്ല, ഞാനിപ്പോ പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ചായ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നിലക്കും എനിക്കൊരു ചായ ഉണ്ട് എന്ന് ഉറപ്പാണ്. അപ്പൊ ഈ മുട്ടത്ത് വന്നാൽ വയത് പറയാൻ വന്നാലും ചായ കിട്ടും. പുതിയാപ്പിളന്റെ മാപ്പാന്നുള്ള നിലക്കും ചായ കിട്ടും. രണ്ട് അഡ്രസ്സിൽ എനിക്ക് ചായ കിട്ടും. ഇങ്ങനെ എനിക്ക് രണ്ട് അഡ്രസ് ഉണ്ടോ ഒരഡ്രസ്സാണോ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെയാണ് ശഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലേ എന്ന ചർച്ച. ബഹുമാനപ്പെട്ട താജുശരിയ അലിക്കുഞ്ഞു സാദ് അബർഗൾ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഉസ്താദ് അബർഗൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അബർഗളെയും നമ്മയും എല്ലാം അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിലായി തഖ്വയോടുകൂടെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് ധാരാളം കാലം ദീനിന്റെ ഖിദ്മത്തിന് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഉസ്താദ് വന്നാൽ എനിക്ക് പോകാൻ സൗകര്യമായി. കാരണം ഉദ്ഘാടനത്തിന് ഉസ്താദിനെ വിളിച്ചാൽ എനിക്ക് പോകാലോ. അതുകൊണ്ട് ഉസ്താദ് വന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവസാനം കണ്ടിട്ടില്ല, അവസാദ് ആയിരിക്കും മനസ്സിലാക്കി പറഞ്ഞത്. എല്ലാവരും ഇരുന്നോളി. അല്ലാഹു തആല ഉസ്താദ് അബർഗൾക്കും നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ട് അഡ്രസ്, ഒരു അഡ്രസ് ഇങ്ങനെ വരാലോ. ശഅബാൻ 15 നോമ്പിന് എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന നിലക്ക് എന്തായാലും സുന്നത്ത്. അതിന്റെ പുറമേ ശഅബാൻ 15 എന്ന് പറയുന്ന ഒരു പ്രത്യേക ബഹുമാനമുള്ള രാത്രിയാണ്. അതിന്റെ പകൽ എന്ന നിലക്കും കൂടി രണ്ട് അഡ്രസ്സിൽ ആ നോമ്പ് സുന്നത്തുണ്ടെന്ന് പറഞ്ഞവരും ഉണ്ട്. അന്നത്തെ നോമ്പ് സുന്നത്താണ് എന്നതിൽ തർക്കം ഇല്ല. ഇതുപോലെയാണ് റജബ് 27 നോമ്പ് എല്ലാ മാസവും 27, 28, 29, 30 ഓരോ മാസവും 1, 2, 3 ഈ ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തുഹഫയിൽ ഉണ്ട്. അപ്പോൾ റജബ് 27 നോമ്പ് സുന്നത്താണ് എന്നതിൽ ഒരു തർക്കത്തിനും അവകാശം ഇല്ല. എന്നാൽ അതിന്റെ പുറമെ അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം മിഅ്റാജിന്റെ രാത്രിയുടെ പകൽ എന്ന നിലക്ക് നോമ്പ് സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടഡ്രസ്സും പറഞ്ഞവർ ഉണ്ട്. ഏതായിരുന്നാലും നോമ്പ് സുന്നത്താണ് എന്നതിൽ തർക്കം ഇല്ല. നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ പുത്തൻവാദികളുടെ കാലമാണ്. ആരെങ്കിലും എന്ത് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും അതില്ലാതെയാക്കാൻ എന്ത് പണിയുണ്ട് നോക്കുന്നവരാണ് പുത്തനാശയക്ക. അല്ലാഹു തആല അവരെ സിർറിൽ നിന്ന് ഈ ദീനിനെ കാക്കട്ടെ. സഹോദരന്മാരെ, അവ വലിയ പുണ്യമുള്ള നോമ്പാണ്. അയ്യാമുൽ ബീദിന്റെയും അയ്യാമുസ് സൂദിന്റെയും നോമ്പ്
റജബ് മാസം ഇമാം നവവി റളിയല്ലാഹു രേഖപ്പെടുത്തി, റമദാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും പുണ്യമുള്ളത്, യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹജ്ജ് മാസം, അതിൽ നിന്ന് ഏറ്റവും ബഹുമാനമുള്ള മാസം ഒന്ന് മുഹറം, രണ്ട് റജബ്. അത്രയും മഹത്വം റജബിലെ സുന്നത്ത് നോമ്പിന് ഉണ്ട്. റജബ് മാസം ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് നടന്ന മാസം, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ധാരാളം ആലിമീങ്ങൾ ശേഷം പ്രസംഗിക്കാനുണ്ട്, അവരൊക്കെ അതിൽ കടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ജനിച്ചത് മക്കയിൽ, അവിടുന്ന് വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിൽ. രണ്ടും വലിയ പുണ്യമുള്ള നാട്. മക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ലഭിക്കുകയും പവിത്ര ഭൂമിയായി അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്ത ഭൂമിയാണ് മക്ക. എന്നാൽ ആ മക്കയുടെയും പുറത്ത് ഹറം എന്ന് പറഞ്ഞ ഒരു വലിയ ബൗണ്ടറിയുണ്ട്. ആ ബൗണ്ടറി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദൻ നബിയെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് മുശാവറ ചെയ്തിരുന്നു. ഇങ്ങോട്ട് നോക്കുന്ന പിന്നെ എന്താണ് ആ ലോറിയും ബസ്സൊക്കെ നോക്കുന്ന ഓരോരുത്തർ ഈ പറയുന്നതല്ലേ ശ്രദ്ധിക്കേണ്ടത്? ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ മുമ്പ് മലക്കുകളോട് മുശാവറ ചെയ്തു. അന്ന് മലക്കുകൾ അനുകൂലമായി പറഞ്ഞില്ല, അവരറിവനുസരിച്ച് അവർ പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളെക്കാൾ എനിക്കറിവുണ്ട്, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ പിന്നെ മലക്കുകളെ മനസ്സിൽ ബേജാറ് തുടങ്ങി. അല്ലാഹു വിചാരിച്ച് അല്ലാഹു ഉദ്ദേശിച്ചതിന് എതിരെ പറഞ്ഞു പോയോ എന്ന ബേജാറുകൊണ്ട് അവർ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗവും കറങ്ങുകയും പടച്ചവനോട് ധാരാളം മാപ്പ് പറയുകയും ചെയ്യും. അപ്പൊ അല്ലാഹു തആല അർശിന്റെ ചുവടെ ഏഴാകാശത്തിന്റെയും മേലെ അവർക്ക് തവാഫ് ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും ഒരു വീട് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്തു, അല്ലാഹു തആല നിർമ്മിപ്പിച്ചു കൊടുത്തു. അതാണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന പള്ളി. ആ അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിയുടെ ചുവടെ ഓരോ ആകാശത്തിലും അതിന്റെ നേരെ സൂത്രത്തിൽ ഓരോ പള്ളികൾ ഉണ്ട്. അതിന്റെയും ചുവട ഭൂമിയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് മലക്കുകൾ വന്ന് നിർമ്മിച്ച മഹത്തായ ഭവനമാണ് അൽ കഅബത്തുൽ മുശറഫ കഅബ. ആരും തെറ്റിദ്ധരിക്കരുത്, കഅബയുടെ ബഹുമാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തുടങ്ങിയതാണെന്നോ ഹാജർ ബീവി അവിടെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കഅബ മുഅ്മിനീങ്ങളും സാലിഹികളും അമ്പിയാക്കളും പരിഗണിക്കാൻ തുടങ്ങിയതെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ കഅബയിൽ പോയി ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തത് മലക്കുകളുടെ ശബ്ദം കേൾക്കാതെ സ്വർഗത്തിലുള്ള അനുകൂലങ്ങളില്ലാതെ ഭൂമിയിൽ വന്ന് വിഷമിക്കുമ്പോൾ സ്വർഗവുമായി ഒരു ബന്ധം, മലക്കുകളുമായി ഒരു ബന്ധം പ്രത്യേകം സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് കഅബയുടെ സമീപത്തേക്ക് പോകാൻ നിർദ്ദേശം നൽകി. അന്ന് സ്വർഗത്തിൽ നിന്നുള്ള യാക്കൂത്തും സമർജതും തുടങ്ങിയുള്ള വലിയ വില പിടിച്ച വില പറയാൻ പറ്റാത്ത നിലക്കുള്ള കല്ലുകളും സ്വർണത്തിന്റെ വിളക്കുകളും കൊണ്ടുവന്ന് ഒരു ഖൈമ മാതിരി അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബ ശരീഫ് സംവിധാനിച്ചു കൊടുത്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് തവാഫ് ചെയ്തുകൊണ്ട് 70 ഹജ്ജിന് പോയതായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ഏതായിരുന്നാലും ആ കഅബ ശരീഫ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം അല്ലാഹു തആല മേൽപോട്ടേക്ക് ആകാശലോകത്തേക്ക് ഉയർത്തിക്കള. ഒരു വസ്തു മാത്രമേ ഇവിടെ ബാക്കി വെച്ചു, അതാണ് ഹജറുൽ അസ്വദ്. ബാക്കിയുള്ളതെല്ലാം മേൽപോട്ടേക്ക് ഉയർത്തപ്പെട്ടു.
ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പിന്നീട് കല്ലും മണ്ണും ഉപയോഗിച്ച് കഅബ ഷരീഫിന്റെ നിർമ്മാണം നടത്തി. ആ കഅബ ഷരീഫിന്റെ അടുക്കൽ അമ്പിയാക്കളെല്ലാം പോയി ത്വാഫ് ചെയ്യുകയും ഹജ്ജ് ചെയ്യുകയും ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്യുന്നതിനിടയിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സത്യത്തിന്റെ വിരോധികളെ നശിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള വലിയ തൂഫാൻ വന്നു. ആ തൂഫാനിൽ നൂഹ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല നിർദ്ദേശം നൽകി നിർമ്മിച്ചുകൊണ്ടുള്ള വലിയ കപ്പൽ, ആ കപ്പൽ വെള്ളത്തിൽ പൊങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കപ്പലുമായി നൂഹ് നബി അലൈഹി സ്വലാം കഅബ ഷരീഫിന്റെ സമീപത്ത് എന്ന് കപ്പലിൽ ഇരുന്നു കൊണ്ട് കപ്പലിൽ വന്നുകൊണ്ട് കപ്പലിലുള്ളവരെല്ലാം കപ്പലുകൊണ്ട് തവാഫ് ചെയ്തു. കഅബ ഷരീഫ് കപ്പലുകൊണ്ട് തവാഫ് ചെയ്തു. ആ കഅബ ഷരീഫ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള തൂഫാനിൽ മേൽപോട്ടേക്ക് ഉയർത്തപ്പെട്ടിരുന്ന ബിൽഡിംഗ് തകരുകയും അവിടെ ഒരു കുന്നുപോലെ കുന്നുകൂടി അവിടെ നിൽക്കുകയും പിൽക്കാലത്തുള്ള അമ്പിയാക്കളും സാലിഹീങ്ങളും എല്ലാം അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്തു. പക്ഷേ കൃത്യമായി കഅബയുടെ തറ മാർക്ക് ചെയ്തുകൊണ്ട് മേൽപോട്ടേക്ക് ബിൽഡിംഗ് ഉയർത്തപ്പെട്ടിരുന്നില്ലെങ്കിലും ഓരോ കാലഘട്ടത്തിലും ജീവിച്ച മുഅ്മിനീങ്ങൾ, ഓരോ കാലഘട്ടത്തിലും ജീവിച്ച അമ്പിയാക്കൾ, ഓരോ കാലഘട്ടത്തിലും ജീവിച്ച സാലിഹീങ്ങൾ എല്ലാ കാലത്തും കഅബയെ ബഹുമാനിക്കുകയും അവിടെ പോയി ദുആ നടത്തുകയും അവിടെ ആദരിക്കുകയും ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ കഅബയുടെ മേൽപോട്ടേക്ക് ഉയർത്തി ബിൽഡിംഗ് നിർവഹിക്കാനുള്ള ഓർഡർ അത് കിട്ടാത്തത് കൊണ്ട് പിൽക്കാലത്ത് ആരും അത് നിർമ്മിച്ചില്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആ ഓർഡർ കിട്ടിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കഅബയുടെ തറ ഒരൽപ്പവും തെറ്റിപ്പോകാതെ മാർക്ക് ചെയ്യാനുള്ള സംവിധാനം അള്ളാഹു തആല ചെയ്തു കൊടുത്തുകൊണ്ട് കഅബ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിച്ചു. അതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്ന് ഹിജ്റ ഇസ്മായിൽ നിൽക്കുന്ന സ്ഥലത്ത് കഅബയുടെ സമീപത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചത്. അങ്ങനെ താമസിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞത് തന്നെ ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പവിത്രമായ വീട്ടിന്റെ സമീപത്ത് ഞാൻ ഇവരെ നിർത്തുന്നു എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുന്ന സമയത്തുള്ള പ്രഖ്യാപനം തന്നെ കഅബക്ക് വലിയ ബഹുമാനം ഉണ്ട്. ആ ബഹുമാനമുള്ള കഅബയുടെ സമീപത്ത് എന്റെ മകനെയും മകൾ എന്റെ ഭാര്യയെയും മകനെയും ഞാൻ നിർത്തുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. പിന്നീട് ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബയോട് ചേർന്നുള്ള ഒരു സ്ഥലം, അത് ഒരു അരച്ചുമർ. അത് കഅബയിൽ പെട്ടതാണോ അല്ലേ? അതിൽ ഒരു ഭാഗം കഅബയിൽ പെട്ടതാണ്, തീർത്തും പെട്ടതാണ്. ഇങ്ങനെ രണ്ടഭിപ്രായം ഇമാമിങ്ങൾക്കുണ്ട്. ഏതായിരുന്നാലും ആ ഹിജ്റ ഇസ്മായിലാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയെ മറവ് ചെയ്യപ്പെട്ടത്. ശേഷം ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും അവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്. നൂഹ് നബി അലൈഹി സ്ലാം, സാലിഹ് അലൈഹി സ്ലാം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ ധാരാളം അമ്പിയാക്കളെ കഅബയുടെ സമീപത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തോ ആകട്ടെ, അങ്ങനെ പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അമ്പിയാക്കളുടെ ഖബർ കൃത്യമായി പറയാൻ കഴിയാത്തതുകൊണ്ട് വേറെ സ്ഥലങ്ങളും റിപ്പോർട്ടുകളിൽ ഉണ്ടാകാമെങ്കിലും ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും ഹാജർ ബീവിയും മറവ് ചെയ്യപ്പെട്ടത് ഹിജ്റ ഇസ്മായിലാണെന്ന് പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും ആ ഹിജ്റ ഇസ്മായിൽ ഒരു നിലക്ക് കഅബയിൽ പെട്ടതായും ഒരു നിലക്ക് കഅബയിൽ പെടാത്തതായും കണക്കിലെടുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഹിജ്റ ഇസ്മായിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയാവൂല, മറിച്ച് ഫുൾ ചുമരുള്ള കഅബയിലേക്ക് തന്നെ തിരിയണം. അതേസമയത്ത് തവാഫ് ചെയ്യുമ്പോൾ ആ ഹിജ്റ ഇസ്മായിലിന്റെയും പുറത്തുകൂടി തന്നെ തവാഫ് ചെയ്യണം, കഅബയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഇമാമിങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം, അത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്സലാം ഹാദർ ബീവിയും കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കാലം പിന്നെയും കുറെ കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് വന്നതിന് ശേഷമാണ് കഅബ ഷരീഫിന്റെ നിർമ്മാണം നടത്താൻ അള്ളാഹു ഓർഡർ കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബയുടെ നിർമ്മാണം നിർവഹിച്ചു. അതിന് സഹകരിച്ചു കൊടുക്കുകയും സഹായിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ് 20-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാം. ഇവിടെ ഈ നോട്ടീസ് കണ്ടപ്പോ കേരള മുസ്ലിം ജമാഅത്ത് SOS SSF, അതെ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന് അന്ന് ഒരു SSF വയസ്സേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് വലിയ വയസ്സുണ്ട്.
സുഹൃത്തുക്കളെ ഞാൻ നിർത്തട്ടെ. ആ മഹത്തായ കഅബാ ശരീഫ്, മഹാന്മാരായ അമ്പിയാക്കൾ, കർണൻ ബഅദ കർണിൻ, ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ, എല്ലാ കാലവും ആദരിച്ചു വന്ന കഅബ, ആ മഹത്തായ കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി അതിന്റെ തറ അല്ലാഹു തആല ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനാവശ്യമായ സംവിധാനമൊക്കെ അല്ലാഹു ചെയ്തു കൊടുത്തു. ഞാൻ ചുരുക്കി പറയാണ്, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹായിച്ചുകൊണ്ട് കഅബ നിർമ്മിച്ചു. അവിടെ ഒരു പാഠമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം നബി ഇസ്ലാമിന് വയസ്സ് 100 മേലെ, പക്ഷേ ചെറുപ്പക്കാരനായ 10-20 വയസ്സുള്ള ഇസ്മായിൽ അലൈഹിസ്സലാം സജീവമായി ഇബ്രാഹിം നബി ഇസ്ലാമിനെ സഹായിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത്. അപ്പൊ എന്ത് വേണം, എത്ര പ്രായമുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരും ചെറിയ പ്രായമുള്ള SSF-കാരും എല്ലാവരും ഒരുമിച്ചാണ് അള്ളാഹുവിന്റെ ദീനി പ്രവർത്തനം നടത്തേണ്ടത് എന്നതിലേക്ക് സൂചന. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുനർനിർമ്മാണം നടത്തി. നടത്തുമ്പോൾ ചെയ്ത പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ. ആ മഹത്തായ കഅബയുടെ ചുറ്റുഭാഗം മക്കത്തുൽ മുക്കറമ, മസ്ജിദുൽ ഹറാം ചുറ്റുഭാഗം മക്കത്തുൽ മുക്കറമ, അതിന്റെയും അപ്പുറത്തൊരു വലിയ ബൗണ്ടറി ഹറം. അത് ആദൻ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് മലക്കുകൾ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ, കഅബയുടെ സമീപത്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ, അന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലും മറ്റുമാണ്, അത് നോക്കിയാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെട്ടു. ആ കഅബ നോക്കിയാൽ തന്നെ വലിയ പുണ്യമുണ്ടല്ലോ, കഅബ നോക്കൽ തന്നെ സുന്നത്തുണ്ടല്ലോ, കഅബ കാണുമ്പോഴുള്ള ദുആ ഇജാബത്തുണ്ടല്ലോ. എന്നാ അന്ന് അത്തെ ആ മഹത്തായ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾക്കുണ്ടായിരുന്ന ആ കഅബ അതിന്റെ സമീപത്തേക്ക് ഒരു ശൈത്താനിനെയും അടുപ്പിക്കാതിരിക്കാൻ പ്രൊട്ടക്ഷൻ നൽകാൻ മലക്കുകൾ വന്ന് കുറെ ദൂരെ സഫ് കെട്ടി നിന്നു. ആ സഫ് കെട്ടി നിന്ന ബൗണ്ടറിയാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഹറം എന്ന് പറയുന്ന ബൗണ്ടറി അന്ന് മലക്കുകൾ സഫ് കെട്ടി നിന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ അഖ്ബാറു മക്ക എന്ന് പറയുന്ന അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിട്ടുള്ള പണ്ഡിതനാണ്, വലിയ ഇമാമാണ്. അബുൽ വലീദുൽ അസ്റഖി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അസ്റഖി തങ്ങളുടെ കിതാബാണ് അഖ്ബാറു മക്ക എങ്കിലും അഹമ്മദ് ഇബ്നു മുഹമ്മദുൽ അസ്റഖി എന്ന ഉപ്പാപ്പയിൽ നിന്നാണ് അതിലെ ഏകദേശ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ആ ഉപ്പാപ്പ ജദ്ദ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയ്യിനെ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഷാഫി ഇമാമത്തിന്റെ കാലത്ത് ജീവിച്ച ആളും സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും ബുഖാരി ഇമാമിന്റെ ഉസ്താദുമാണ്. അങ്ങനെയുള്ള മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ഞാൻ ഇതുവരെയായി കഅബയും മക്കയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ, ആ കഅബയുടെ സമീപത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന ബഹുമാനവും കൂടി മക്ക ശരീഫിന് കിട്ടാൻ അല്ലാഹു തആല അവസരം ഒരുക്കിയിട്ടുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ കഅബയുടെ സമീപത്ത് ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ധാരാളം നിസ്കരിക്കുന്നു, കഅബ തവാഫ് ചെയ്യുന്നു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ആ നബി തങ്ങൾക്ക് പിന്നീട് അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹു തആല കൊടുത്തത് മസ്ജിദുൻ നബവിയുടെ ചാരമാണ്. അത് നബി തങ്ങൾ നിർമ്മിച്ച പള്ളിയാണ്. ഒന്ന് ഉപ്പാപ്പ പുനർനിർമ്മാണം നടത്തിയ പള്ളിയാണ് കഅബ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൻ നബവി. അതിന്റെ ചുറ്റുഭാഗമുള്ള അൽ മദീനത്തുൽ മുനവ്വറ, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളിഫൈമാ ജഅൽതഹു ബിമക്ക, അല്ലാഹുവേ നീ മക്കാ ശരീഫിന് കൊടുത്ത ബിനൽ ബറക്കഹ ബറക്കത്ത്, അതിന്റെ ഡബിൾ ബറക്കത്ത് കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സ്ഥലമാണ് മദീന. ആ മദീനയിൽ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളും. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പള്ളികളും നബി തങ്ങൾ നിസ്കരിച്ച പള്ളികളാണ്. ഇനി ഒരു പള്ളിയും കൂടി ബഹുമാനമുള്ള പള്ളിയുണ്ട്. എല്ലാ പള്ളിക്കും ബഹുമാനമുണ്ട്, കൂടുതൽ ബഹുമാനമുള്ള പള്ളി
അതാണ് അൽ മസ്ജിദുൽ അഖ്സ. അൽ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം അമ്പിയാക്കളുടെ മക്ബറകളും ഇബ്രാഹിം നബി ഇസ്ലാം കിടക്കുന്നതിന്റെ തൊട്ടടുത്താണ്, മുസാ നബി ഇസ്ലാം കിടക്കുന്നതിന്റെ തൊട്ടടുത്താണ്. ആ അല്ലദീ ബറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പറഞ്ഞ ബർക്കത്തുള്ള സ്ഥലമാണ് അൽ മസ്ജിദുൽ അഖ്സ. ആ അൽ മസ്ജിദുൽ അഖ്സയിൽ പോയി നിസ്കരിക്കാനും നബി തങ്ങൾക്ക് അല്ലാഹു തആല അവസരം കൊടുത്ത മാസമാണ് റജബ്. അതാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അമ്പിയാക്കളെ പിന്നിലാക്കി നബി തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചതിന് ശേഷം ഉപരിമണ്ഡലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് സ്വർഗവും നരകവും ഒക്കെ കണ്ട് നമുക്ക് നിസ്കാരം വാങ്ങിക്കൊണ്ടുവന്ന, നിസ്കാരം എത്തിച്ചു തന്ന മാസമാണ് റജബ്. ഈ മഹത്തായ റജബിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച്, നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് നല്ല മനസ്സോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നും തൗബ ചെയ്യണമെന്നും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ചിന്തിക്കണമെന്നും മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. നമ്മൾ എല്ലാവരും എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം, എല്ലാ വിഭാഗത്തോടും നമ്മൾ നല്ല പെരുമാറ്റമായിരിക്കണം. നല്ല സ്വഭാവം നമുക്കുണ്ടാകണം, സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാണത്. നല്ല സ്വഭാവം ഉണ്ടാകണം, പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ സാധുക്കളെയും പരിഗണിക്കണം. മുതലാളിമാരെ മാത്രം പരിഗണിക്കുന്ന കക്ഷികളായാൽ പോരാ, എല്ലാവരെയും പരിഗണിക്കണം. പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിക്കാതെ എല്ലാ ആലിമീങ്ങളെയും ആദരിക്കണം. സയ്യിദന്മാരെ പാർട്ടി നോക്കാതെ എല്ലാ സയ്യിദന്മാരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. പാപ്പ ഉമ്മയെ, ഉപ്പാപ്പയെ, ഉമ്മാമയെ, അതുപോലെ അമ്മാമനെ, അതുപോലെ കുടുംബത്തിലുള്ളവരെ ആദരിക്കണം, അംഗീകരിക്കണം. കുട്ടികളോട് കാരുണ്യം കാണിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം. നമ്മൾ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പലതും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴും അതാ രോഗികളെ ശുശ്രൂഷിക്കണം, രോഗികളെ ചെന്ന് നോക്കണം. അള്ളാഹു തആല പറഞ്ഞില്ലേ, രോഗം ചെന്ന് നോക്കാത്തവനെ പടച്ചവൻ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. ഒരാള് രോഗിയായിട്ട് പോയി കാണാൻ പോയില്ലെങ്കിൽ അള്ളാഹു തആല കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്യും, നീ ഞാൻ രോഗമായിട്ട് എന്താടാ നീ കാണാൻ വരാതിരുന്നത്? അങ്ങനെയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഞാൻ രോഗിയായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല? അള്ളാഹ്ക്ക് രോഗം ഉണ്ടാവില്ല, കാണാൻ പോകാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹു തആല പറയുന്നത്, എന്റെ അടിമ രോഗിയായിട്ട് നീ കാണാൻ പോയില്ലല്ലോ, അപ്പോ നീ എങ്ങാനും എന്റെ അടിമ രോഗിയായിട്ട് കാണാൻ പോയിരുന്നെങ്കിൽ ലവജത്തനി അന്തഹു, അവിടെ നിനക്ക് എന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു, അഥവാ എന്റെ തൃപ്തി നിനക്ക് കിട്ടുമായിരുന്നു. അപ്പൊ രോഗികളെ ശുശ്രൂഷിക്കണം, രോഗികൾക്ക് സാന്ത്വന പ്രവർത്തനം നടത്തണം, അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കണം. നമ്മളെ ഡ്യൂട്ടി ഒക്കെ അങ്ങനെ ആയിരിക്കണം. അൽഹംദുലില്ലാഹ്, എസ് ഒ എസിന്റെയും എസ് എസ് എഫിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും നമ്മുടെ ജി സി സി സുന്നി സെന്റർ മുട്ടം എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനത്തതാണ്. നമ്മൾ ഒരിക്കലും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നതോ വേറൊരു കക്ഷികളുമായി വർഗീയത ഉണ്ടാക്കുന്നതോ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതോ അനൈക്യമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്യാതെ നമ്മളുടെ ഓരോ മിനിറ്റുകളും അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ സമയത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ യുവത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, നമ്മളുടെ പണത്തെ കുറിച്ച് ചോദ്യം ചെയ്യും, എന്തിനും എങ്ങനെ ഉണ്ടാക്കി എവിടെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോഴ് സുബ്ഹാനല്ലാഹ്, അറിവുകേടുകൊണ്ട് ചിലർ ചെയ്യുന്ന തെറ്റ് വലിയ സംഗതിയാണ്. എന്താണ് ക്രിക്കറ്റ് നടക്കുന്നത്? അത് ചിലപ്പോ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ക്രിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അല്ലാതെ നിൽക്കുന്ന എവിടെയോ ആരോ അള്ളാഹുവിനെ ഓർമ്മിക്കാതെ കളിക്കുന്നവരോ ഓർമ്മിച്ച് കളിക്കുന്നവരോ നിനക്കറിയില്ല, ഏതോ കക്ഷികൾ കളിക്കുന്നു. അപ്പോഴേക്ക് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാര് അതിൽ ആരാ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെക്കും, പന്തയം വെക്കും. പച്ച ഹറാം, അതിൽ കിട്ടുന്ന പണം ഹറാം, വെക്കുന്ന ഹറാം, ചെയ്യുന്നത് ഹറാം, ചിന്തിക്കുന്നത് ഹറാം. ഒരൊറ്റ മുസ്ലിം അത്തരം പന്തയത്തിൽ പങ്കെടുത്തു പോകരുത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. നിങ്ങൾ കള്ള് കൈയൊഴിക്കണേ, കള്ള് കൈയൊഴിക്കണേ എന്ന് പറയുമ്പോ അതിനോട് ചേർത്ത് അല്ലാഹു തആല പറഞ്ഞതാണ് പന്തയം കൈയൊഴിക്കണേ, അത് ശൈത്താന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിം ഒരിക്കലും ഒരു പന്തയത്തിലും ഒരു ഹറാമിലും പങ്കെടുക്കരുതെന്നും അതിലൂടെ കിട്ടുന്ന പണം പച്ച ഹറാമാണെന്നും അത് തിന്നാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല, ധരിക്കാൻ പറ്റൂല, ചെലവിനെടുക്കാൻ പറ്റൂല, ഒരു സംഗതിക്കും പറ്റൂല, പച്ച ഹറാമാണ്, അന്യന്റെ ഹക്കാണ്. അങ്ങനെ ഒരു പന്തയത്തിലും
ഒരു മുസ്ലിമും പങ്കെടുക്കരുതെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന അഞ്ച് കാര്യം ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാല നീക്കി വെക്കാൻ കഴിയൂല. അതിലൊരു കാര്യമാണ് നിന്റെ സമ്പത്ത്, നിന്റെ ധനം നീ എങ്ങനെ ഉണ്ടാക്കി, ഏത് വിഷയത്തിൽ ചെലവഴിച്ചു. അള്ളാന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ ഞാൻ പന്തയം വെച്ചിട്ട് പോയതാണ് എന്റെ പണം എന്ന് പറയാൻ പറ്റുമോ, പന്തയം വെച്ച് കിട്ടിയതാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണോ ഒരു മൈലോ മേലെ ഉദിപ്പിക്കപ്പെടുന്ന ദിവസം നിന്റെ പണം എങ്ങനെ ഉണ്ടാക്കിയടാ, നീ എവിടെ ചെലവഴിച്ചടാ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ സാധിക്കണം. അത് പന്തയം വെക്കുന്നവന് കഴിയൂല, വഡ്ഡി വാങ്ങുന്നവന് കഴിയൂല, പലിശ വാങ്ങുന്നവന് കഴിയൂല, അന്യന്റെ ഇത് പിടിച്ചെടുക്കുന്നവന് അള്ളാഹുവിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. ഹറാമായ നിലക്ക് പണം സമ്പാദിക്കരുത്, ചെലവഴിക്കരുത്. നിനക്ക് അറിയാവുന്ന അറിവിൽ നീ എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഇമാം യഖൂബുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഷാഫിഈ ഇമാം ഇരുന്ന് ദർശനം നടത്തിയ സ്ഥലത്ത് ഇരുന്ന് ദർശനം നടത്താനും ഫത്വ കൊടുക്കാനും ഏൽപ്പിച്ചു കൊടുത്ത മഹാനാണ്. ആ മഹാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, കട്ടിട്ടില്ല, കളവ് നടത്തിയിട്ടില്ല, അതേ കള്ളു കുടിച്ചിട്ടില്ല, പന്തയം വെച്ചിട്ടില്ല, ഒരു ഹറാമും ചെയ്തിട്ടല്ല. പിന്നെയോ സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അംഗീകാരം കൊടുക്കാത്തതിന്റെ പേരിൽ മഹാനായ ഇമാം ബുവൈത്തി തങ്ങളെ ജയിലിലടച്ചു. രണ്ട് കൈയും ചങ്ങലക്കിട്ട് കെട്ടിയിട്ട് കഴുത്തിലേക്ക് ബന്ധിപ്പിച്ചു. രണ്ട് കാലും അതാ നെര്യാടി മുതൽക്ക് മേൽപോട്ട് തണ്ടങ്കാലടക്കം ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ആ ഇമാം ബുവൈത്തി തങ്ങൾ വെള്ളിയാഴ്ചയാകുമ്പോ ജുമാക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. പക്ഷേ ഒരുങ്ങി ജയിലിന്റെ വാതിൽക്കലെത്തുമ്പോ പോലീസുകാര് തിരിച്ചേക്കുന്നു. അപ്പൊ അള്ളാഹനോട് പറയുന്നു, അള്ളാഹ് നിന്റെ പള്ളിയിലെ വിളി കേട്ട് പോകാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടേ അള്ളാഹ്, പക്ഷേ ഇവരെന്നെ അനുവദിക്കുന്നില്ല. വേണ്ടി മാത്രം സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിലുറച്ചു നിന്നതിന്റെ പേരിൽ, വേറെ ഒരു ദുന്യാവിന് വേണ്ടിയുമല്ല മഹാനവർകൾ ജയിലിൽ കിടന്നു. പക്ഷേ ഷാഫി ഇമാം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്, ഇരുമ്പിന്റെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ മരണം പുവൈത്തി. അത് കറാമത്ത് കൊണ്ട് ഷാഫി ഇമാം നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതേ നിലക്ക് അള്ളാന്റെ ദീനിന് വേണ്ടി ജയിലിൽ കിടന്ന ഇമാം പുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ നിന്ന് വഫാത്തായതും ഈ റജബിലാണേ മുതല്ലിമീങ്ങളെ. ഈ റജബിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അള്ളാഹുവേ അത്തരം മഹാന്മാരെ ബർക്കത്തോട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ എത്തിത്തരണേ അള്ളാഹ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ കൽബിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ നീ വിജയിപ്പിക്കണേ അള്ളാഹ്, അതിനുള്ള വഴികൾ നീ തുറക്കണേ അള്ളാഹ്. വിദേശത്ത് പോയി അധ്വാനിക്കുന്ന ജിസിസിയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരാവേശത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഈ നാട്ടിലും പരിസരങ്ങളിലും നല്ല നല്ല ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ നിന്റെ ഖജനാവിൽ നിന്ന് അവർക്കും, വിദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന ബിസിനസ് നടത്തുന്നവർക്കും, നാട്ടിൽ ബിസിനസ് നടത്തുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി മൈസത്തിന് വഴി തേടുന്നവർക്കും നീ എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. സിറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളേൽപ്പിച്ച പലരും
പറഞ്ഞവരുമുണ്ട്, ഇന്ന് നേരം വെളുത്തതിനു ശേഷം പലരും പറഞ്ഞതും തന്നവരുമുണ്ട്. റബ്ബേ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. രോഗികളെ രോഗം നീ ശിഫ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മഹാനായ താജുശ്ശരി അലിക്കുഞ്ഞു ഉസ്താദിനും ഞങ്ങളെ സർവ അലിമീകൾക്കും ദീനിന്റെ ഖാദിമീങ്ങൾക്കും ഞങ്ങളെ സംഘടനകളോടും സ്ഥാപനങ്ങളോടും സഹകരിക്കുന്നവർക്കും ഇവിടെയുള്ള പള്ളി മദ്രസ തുടങ്ങിയ ദീനീ സംരംഭങ്ങൾക്ക് പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ നാട്ടിലും ഇതിന്റെ പരിസരങ്ങളിലും എല്ലാവർക്കും എല്ലാ നന്മയും നീ ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാരി ബന്ധപ്പെട്ടവർ ഈ നാട്ടിലെ നേരത്തെ ഉണ്ടായിരുന്ന ഖതീബടക്കം മരിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين വളരെ തിരക്കിട്ട് ഒരു സ്ഥലത്ത് പോകാൻ, അത് കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്ത് പോകാൻ, അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയത്തെ വണ്ടിക്ക് പോകണം. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള വീൽ ചെയർ വിതരണമാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് അവരും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും കൂടി അത് നൽകുന്നു. ജി സി അത് സുന്നി സെന്ററിലാണ് അത് വെക്കുന്നത്. ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് നൽകുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ഹനീഫാജി, അത് സ്പോൺസർ ചെയ്ത അഷ്റഫ് എഞ്ചിനീയർ, അബൂബക്കർ കുവൈത്ത് എന്നിവരെ അത് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ബഹുമാനപ്പെട്ട താജുശ്ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് അവരും ബി എസ് ഉസ്താദും കൂടി അത് നിർവഹിക്കുന്നു. സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി വാക്കിംഗ് സ്റ്റിക്കാണ് വിതരണം ചെയ്യുന്നത്. അതും സുന്നി സെന്ററിൽ ഉണ്ടാകും. ആവശ്യമുള്ള ആളുകൾ ആവശ്യമുള്ള സമയത്ത് അതവർക്ക് നൽകുന്നതാണ്. ഇതിനു ശേഷം രണ്ട് സാന്ത്വന ഫണ്ട് വിതരണമുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് അവരും മറ്റൊന്ന് പേരോട് ഉസ്താദ് നിർവഹിക്കുന്നു. ബന്ധപ്പെട്ട ആളുകളുടെ പേരിവിടെ പറയുന്നില്ല. ഇവിടെയുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അല്ലാഹു മറ്റൊന്ന് റിംഗോ മുസ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നല്ല മാതൃക. സാന്ത്വന പ്രവർത്തനത്തിന്റെ സഹായം കൊടുക്കുന്ന ആളെ സ്റ്റേജ് മുമ്പ് കയറ്റിയിട്ട് അത് ആരാന്ന് അറിയിക്കാതെ അൽഹംദുലില്ലാഹ് നമ്മളെ പ്രവർത്തകർ ഏറ്റവും അങ്ങനെ സ്വകാര്യത കൊടുക്കുക. അപ്പൊ അവരുടെ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കഴിയുന്നതും ആരുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്താതെയാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു തൗഫീഖിയുടെ കേരളം ഒഴുക്കെ സാന്ത്വന പ്രവർത്തനം കൊണ്ട് നമ്മുടെ സംഘടന നിറച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും അൽഹംദുലില്ലാ സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും. വീൽ ചെയർ, അതുപോലെ മറ്റ് വാട്ടർ വെറ്റ്, അങ്ങനെ പല സാധനവും പാവപ്പെട്ട ആളുകൾ രോഗമായി കിടക്കുമ്പോൾ അവർ പ്രയാസപ്പെടാതെ എപ്പോഴും വന്ന് എടുത്ത് കൊണ്ടുപോയി ഉപയോഗിച്ച് പിന്നെ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി. എത്ര ആളുകൾക്കാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്. അള്ളാഹു തന്നെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഇനിയും തൗഫീഖ് നമുക്ക് മാറാക്കട്ടെ. നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പരസ്പരം കുറ്റം പറയലും ഗൈബത്ത് പറയലും ഒന്നും നടത്തി ആഖിറത്തു നിന്നൊന്നും കിട്ടൂല. ആഖിറത്ത് കിട്ടുന്നതിനൊക്കെ ആയിരിക്കണം എപ്പോഴും സംഘടനാ പ്രവർത്തനം നടത്തുന്ന. അള്ളാഹു തആല എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അൽഹംദില്ല നമുക്ക് വേണ്ടി ഒരല്പം സമയം നീക്കിവെച്ച ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമുക്ക് അൽഹംദില്ല ആ സമയം അനുവദിച്ചതിന് വേണ്ടി എല്ലാവിധ സന്തോഷവും നന്ദിയും ഈ നാടിന്റെ മുഴുവൻ സന്തോഷവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട നാം എല്ലാവരും ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട താജുശരിയ അലിക്കുഞ്ഞു ഉസ്താദ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഉപദേശൻ ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് നമ്മുടെ എല്ലാമെല്ലാമാണ്, നമ്മുടെ നാടിന്റെ നേതൃത്വമാണ്, നമ്മുടെ അവസാനത്തെ വാക്കാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ദുആയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ഇശൽ വിരുന്ന് ബുർദ മജ്‌ലിസ് ഒക്കെ ഇവിടെ